ഗുണ്ടാ കുടിപ്പകയുടെ ചോരച്ചൊരിച്ചിൽ. ഗുണ്ടാ കുടിപ്പകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘടനകൾ, അതിലുണ്ടായ മരണം ഒന്നും തലസ്ഥാനത്തിന് പുത്തരിയല്ല. തലസ്ഥാനത്തിൻ്റെ ഗുണ്ടാ ചരിത്രത്തിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട്. രാഷ്ട്രീയക്കാരും റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരും ഒക്കെ ചേർന്ന് തലസ്ഥാനത്തിന് ഒരു ഗുണ്ടാ പരിവേഷം നൽകിയിട്ട് കാലങ്ങളായി. തലസ്ഥാനത്ത് കാലങ്ങളായി നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവം ആയിരിക്കുന്നത് ഓംപ്രകാശും ഉത്തപ്പാലം രാജേഷുമാണ്. അതിനു മുമ്പ് തലസ്ഥാനത്ത് ഗുണ്ടാ ചരിത്രങ്ങളുടെ കുടിപ്പകയുടെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി തലസ്ഥാനം ഞെട്ടുന്നത് കുന്നുകുഴി സ്വദേശിയായ ഗുണ്ടാ തലവൻ വൈറൻ സെൽവൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. വൈറൻ സെൽവനെ കൊന്നത് ഗുണ്ടുകാട് ഷാജി ആണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ പോലീസ് അദ്ദേഹത്തെ അടക്കം അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ വൈറൻ സെൽവൻ്റെ കൊലപാതകത്തിന് പ്രതികാരമായി ഗുണ്ടുകാട് ഷാജിയെ മണക്കാട് വച്ച് വെട്ടിക്കൊന്നു. എതിർ ഗുണ്ടാ സംഘങ്ങളെന്ന് വെച്ചാൽ വൈറൻ സെൽവൻ്റെ ഗുണ്ടാ സംഘങ്ങൾ. അതിനുശേഷം ഗുണ്ടുകാട് സാബു ഗുണ്ടുകാടിൻ്റെ അധീനത ഏറ്റെടുത്തു. ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് ചോരമണക്കുന്ന ഒരുപാട് അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയം. ഗുണ്ടുകാട് ഷാജിയുടെ അനുജനായ ഗുണ്ടുകാട് സാബു തൻ്റെ നിയോഗം ഏറ്റെടുത്തപ്പോൾ ആദ്യമായി വെട്ടിയത് ഷാജിയുടെ കൊലപാതകത്തിന് കാരണക്കാരനായ ധർമ്മനെയാണ്. ധർമ്മൻ്റെ വലത് കൈയും ഇടതുകാലും വെട്ടിയെടുത്ത് ഗുണ്ടുകാട്ടിൽ പ്രകടനം നടത്തി ഗുണ്ടുകാട് സാബു. ഇപ്പോൾ ഗുണ്ടുകാട് സാബു ഗുണ്ടാ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് അഭിനയവും മറ്റുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ കാലം അയാൾ മറക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലത്തിൻ്റെ തെറ്റുകൾ അയാൾ മറക്കാൻ ആഗ്രഹിക്കുന്നു. ഗുണ്ടുകാട് സാബുവിന് ശേഷം തിരുവനന്തപുരം നഗരത്തെ ഭീതിപ്പെടുത്തിയ ഗുണ്ടയാണ് പുത്തമ്പാലം രാജേഷ്. പുത്തമ്പാലം രാജേഷ് പല പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും ഒടുവിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം നേടിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല പുത്തമ്പാലം രാജേഷിന് ഇപ്പോൾ പുത്തമ്പാലത്ത് നിന്ന് തന്നെ ഡിനി ബാബു ഭീഷണി ഉയർത്തിയിരിക്കുന്നു. ഡിനി ബാബുവിൻ്റെ ഭീഷണി ഒരു വശത്ത്, മറുവശത്ത് ബിസിനസ്, താല്പര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പുത്തമ്പാലം രാജേഷ് മുന്നോട്ട് പോകുന്നത്. ഓംപ്രകാശാണ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടി വിറപ്പിച്ച മറ്റൊരു ഗുണ്ട എന്ന് പറഞ്ഞാൽ ഓംപ്രകാശ് തിരുവനന്തപുരം നഗരത്തെ വിറപ്പിക്കാൻ വന്നതോടുകൂടി ഓംപ്രകാശിൻ്റെ ഗ്ലാമറും ഓംപ്രകാശിൻ്റെ ശരീര വടിവും ഒക്കെയായി ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചു അയാൾ. പുതിയ തലമുറയെ സൃഷ്ടിച്ച അയാൾ ഇപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുന്നു. പോൾമുറ്റൂത്ത് വധക്കേസ് സെൻസേഷനായ കാലത്താണ് ഓംപ്രകാശും പുത്തമ്പാലം രാജേഷും തമ്മിലുള്ള സൗഹൃദം തലസ്ഥാന നിവാസികൾ അറിയുന്നത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബിസിനസ് സൗഹൃദം ആയിരുന്നു. ആ ബിസിനസ് സൗഹൃദം ഇരുവരും മുന്നോട്ട് പോകുമ്പോഴും പുരോഗമിപ്പിക്കുകയും ചെയ്തു. എന്തായാലും തലസ്ഥാനത്ത് വീണ്ടും ഇരുവരും മെയിൻ സ്ട്രീമിലേക്ക് വന്നിരിക്കുന്നു. ഓംപ്രകാശ് മെയിൻ സ്ട്രീമിലേക്ക് വന്നത് തിരുവനന്തപുരം പാറ്റൂരിൽ വെച്ച് 4 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ്. പുത്തമ്പാലം രാജേഷ് മെയിൻ സ്ട്രീമിലേക്ക് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവറെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ്. അങ്ങനെ തലസ്ഥാനത്തിൻ്റെ ഗുണ്ടാ ചരിത്രം പറയുമ്പോൾ ഇരുവരും ഇപ്പോൾ സമകാലികരായി നിൽക്കുന്നു. തലസ്ഥാനത്തിൻ്റെ ഗുണ്ടാ ചരിത്രം ചികഞ്ഞെടുക്കുമ്പോൾ ആ ഗുണ്ടാ ചരിത്രത്തിൽ പലരും അപ്രത്യക്ഷരായിട്ടുണ്ട്, പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് തലസ്ഥാനത്തിൻ്റെ ഗുണ്ടകളെ നിയന്ത്രിച്ചിരുന്നത് ചെങ്കൽച്ചൂളയും ഗുണ്ടുകാടും ആയിരുന്നു. ഇപ്പോൾ അത് പുത്തമ്പാലവും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ആയി മാറിയിരിക്കുന്നു.
എന്തായാലും തലസ്ഥാനത്തിൻ്റെ ഗുണ്ടാ കുടിപ്പക തുടരുകയാണ്, അനഫ്യൂതം തുടരുകയാണ്.